യെല്ലോ ഫംഗസ് പുതിയ രോഗം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഇപ്പോൾ പുതിയ ഓരോ രോഗത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു ആദ്യം ബ്ലാക്ക് ഫംഗസ് വന്നു പിന്നെ വൈറ്റ് ഫംഗസ് ഇപ്പോൾ ഇതാ യെല്ലോ ഫംഗസ് ഓരോ ദിവസം കഴിയും തോറും മെഡിക്കൽ സയൻസും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരുമൊക്കെ അത്ഭുതത്തോട് കൂടി തന്നെയാണ് ഈ ഓരോ പുതിയ രോഗത്തെയും നോക്കിക്കാണുന്നത് കാരണം ബ്ലാക്ക് ഫംഗസും ഈ ബാക്കി പറഞ്ഞ ഫംഗസുകളുമൊക്കെ പുതിയതല്ല ഇത് നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലും പല നാളുകളായിട്ടും ഉള്ള വൈറസ് ഐ മീൻ ഉള്ള ഫംഗസുകൾ തന്നെയാണ് പക്ഷെ വളരെ റെയർ ആയിരുന്നു ഇങ്ങനെ മനുഷ്യരിലേക്ക് ഇത് ഇത്രയും മാരകമായ രോഗങ്ങളാക്കുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് ദിനം പ്രതി എന്നും കുറവാണെങ്കിലും ആൾക്കാരിൽ കൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് പടരുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞ് വന്നു വൈറ്റ് ഫംഗസ് ഇപ്പോൾ ഇതാ യെല്ലോ ഫംഗസ് യെല്ലോ ഫംഗസ് എന്താണെന്ന് നോക്കാം പറയപ്പെടുന്നത് ഇത് ബ്ലാക്ക് ഫംഗസിനെയും വൈറ്റ് ഫംഗസിനേക്കാളും ഡേഞ്ചറസ് ആണ് എന്നാണ് ഇപ്പോൾ ഇത് ഒരാളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു വ്യക്തിക്കാണ് ഈ രോഗം ഇപ്പോൾ കണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ ലെയ്സിനസ് ഉണ്ടാക്കും അതായത് വളരെ ഒരു മന്ദത ഈ രോഗിക്കുണ്ടാകും അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ഭാരം നഷ്ടപ്പെടുക ഇതൊക്കെയാണ് ടിപ്പിക്കലായിട്ട് അതായത് പ്രാ പ്രധാനമായിട്ടും ഈ യെല്ലോ ഫംഗസിൽ കാണുന്ന ലക്ഷണങ്ങൾ അത് മാത്രമല്ല ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ താമസിക്കുകയും അത് മാത്രമല്ല അതിൽ നിന്ന് പഴുപ്പ് ഊന്നു വരികയും ചെയ്യും ഇതൊക്കെ ഈ പറയുന്ന പുതിയ യെല്ലോ ഫംഗസിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് മാൽ ന്യൂട്രീഷൻ ഉണ്ടാവുക അതായത് ശരീരത്തിൽ നല്ല ന്യൂട്രീഷൻ്റെ കുറവ് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക പല ഇൻ്റേർണലി നമ്മുടെ ഉള്ളിലുള്ള പല അവയവങ്ങളെയും അതിൻ്റെ പ്രവർത്തന രഹിതമാക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്കാണ് ഈ യെല്ലോ ഫംഗസ് കൊണ്ടെത്തിക്കുന്നത് ഇത് അതുപോലെ തന്നെ കണ്ണുകൾ അങ്ങ് കണ്ണുകളിങ്ങനെ കുഴിഞ്ഞു പോകുക കണ്ണുകൾക്ക് ചുറ്റും ഭയങ്കര ഡാർക്ക് നിറം ഉണ്ടാവുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നു ഇത് വളരെ മാരകമായിട്ടാണ് ഇതിനെ ഇപ്പോൾ പറയുന്നത് കാരണം ഇത് ഉള്ളിൽ പല അവയവങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇവ നിശ്ചലപ്പെടുത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും അത് മരണത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഇത് ഇനി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമല്ല പക്ഷേ ഇൻ ജനറൽ വളരെ ജനറിക്കായിട്ട് പറയുന്നത് ബാഡ് ഹൈജീനാണ് വൃത്തി ഇല്ലായ്മയിൽ നിന്നാണ് ഇതുണ്ടാകാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി നമ്മുടെ വീട്ടിലുള്ള ഹ്യൂമിഡിറ്റി അളവ് കൂടുതലാണെങ്കിലും ഇത്തരത്തിലെ ഫംഗസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായി പറയപ്പെടുന്നു ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് മറ്റുള്ള ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് പോലെ തന്നെയാണ് ഇതിനും ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പരിസരവും വീടിനു ചുറ്റും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മാക്സിമം വൃത്തിയാക്കുക പഴയകെ ഭക്ഷണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങൾ പരസ്യ പൊതുസ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വൃത്തിയാക്കി മാറ്റുക കാരണം ഇങ്ങനത്തെ ഫംഗസുകൾക്ക് വളരാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാകാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമിഡിറ്റി വീട്ടിനകത്തുള്ള വെള്ളത്തിൻ്റെ ഈർപ്പ അംശങ്ങൾ ഈർപ്പം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക ഈർപ്പത്തിലാണ് ഇങ്ങനത്തെ ഫംഗസ് ഈ ഫംഗസുകൾ കൂടുതലായിട്ട് വളരാൻ സാധ്യത അതുപോലെ കോവിഡ് രോഗികളിൽ കോവിഡ് രോഗികളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി പറയുന്നുണ്ട് ഇപ്പോ ഉള്ള ഈ ഗാസിയാബാദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഒരു രോഗിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കാം ഈ ഒരു രോഗിക്ക് കഴിഞ്ഞ രണ്ട് മാസമായി കോവിഡ് വന്ന് അതിൻ്റെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ചികിത്സയിൽ നിന്നും അത് ക്യൂറായി രോഗം മുക്തമായി മുക്തനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് പെട്ടെന്ന് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നീര് വരികയും കണ്ണുകളെയൊക്കെ അങ്ങ് മൂടുകയും കണ്ണുകൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥകളിലേക്ക് എത്തുകയുമാണ് ചെയ്തത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഇത് യെല്ലോ ഫംഗസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു രോഗിക്ക് ഉണ്ടായത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ള പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് യെല്ലോ ഫംഗസിനെ കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അറിവുകൾ കൂടുതൽ ഡീറ്റെയിൽസുമായി ഞങ്ങൾ അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം